വിശദമായ വാർത്തകളിലേക്ക്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കാശ്മീർ സന്ദർശിക്കും. സിപിഐഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ കാണാനായാണ് യെച്ചൂരി കാശ്മീരിലെത്തുക. നേരത്തെ കാശ്മീർ സന്ദർശനത്തിനെത്തിയ യെച്ചൂരിയെ തടഞ്ഞതിനെ തുടർന്ന് സുപ്രീം കോടതിയാണ് തരിഗാമിയെ സന്ദർശിക്കാൻ അനുമതി നൽകിയത്. കാശ്മീരിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം തരിഗാമിയുടെ ആരോഗ്യനില സംബന്ധിച്ച സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുമെന്ന് യെച്ചൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കാശ്മീർ സന്ദർശിക്കുന്നത്. നേരത്തെ രണ്ട് തവണ കാശ്മീർ സന്ദർശിക്കാൻ യെച്ചൂരി ശ്രീനഗർ വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും സന്ദർശനത്തിന് അനുവദിക്കാതെ തിരിച്ചയക്കുന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചത്. ഇതോടെയാണ് സിപിഐഎം നേതാവായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് സീതാറാം യെച്ചൂരി സുപ്രീംകോടതിയെ സമീപിച്ചത്. തരിഗാമിയെ സന്ദർശിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയതോടെയാണ് യെച്ചൂരിയുടെ കാശ്മീർ സന്ദർശനം. അതോടൊപ്പം തരിഗാമിയുടെ ആരോഗ്യനില സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാനും സുപ്രീംകോടതി നിർദ്ദേശമുണ്ട്. കാശ്മീരിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സത്യവാങ്മൂലം നൽകുമെന്ന് യെച്ചൂരി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാശ്മീർ സന്ദർശിക്കുമ്പോൾ സഹായിയെ കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യെച്ചൂരി കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന് കത്തെഴുതുകയും ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ യെച്ചൂരിയല്ലാതെ ആരും തരിഗാമിയെ സന്ദർശിക്കാൻ അനുവദിക്കില്ലെന്നാണ് സൂചന. ഇന്ന് കാശ്മീരിലെത്തുന്ന യെച്ചൂരി അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ മടക്കയാത്രയെക്കുറിച്ച് തീരുമാനം എടുക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ യെച്ചൂരിയെ ഇന്ന് തന്നെ മടക്കി അയക്കാനാണ് സാധ്യത. കൈരളി ന്യൂസ്, ദില്ലി. കശ്മീരിന്റെ ജനകീയ സമരമുഖങ്ങളെ എന്നും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന സിപിഐഎം നേതാവ്. കശ്മീരിൽ സിപിഐഎമ്മിനുള്ള ഏക എംഎൽഎ ആണെങ്കിലും ഇത്രത്തോളം ജനകീയനായ നേതാവിനെ കശ്മീരിൽ കാണാൻ സാധിക്കില്ല. കത്വ കേസിലടക്കം ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നത് തരിഗാമിയുടെ ഇടപെടൽ ഒന്നു മാത്രമാണ്. കഴിഞ്ഞ 20 ദിവസത്തോളമായി വീട്ടുതടങ്കലിൽ കഴിയുന്ന തരിഗാമിയെ സന്ദർശിക്കാൻ സുപ്രീംകോടതി യെച്ചൂരിക്ക് അനുവാദി നൽകിയപ്പോൾ സിപിഎം എന്ന പാർട്ടിയുടെ വിജയം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും സാധിക്കാത്ത ഒന്നായി മാറി. ജമ്മുകശ്മീരിൽ സിപിഐഎം എണ്ണപ്പെട്ട ശക്തിയൊന്നുമല്ല, ആകെയുള്ളത് ഒരു നിയമസഭാ സാമാജികൻ. എന്നാൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടത് രാഷ്ട്രീയ ധൈര്യവും മനുഷ്യത്വവുമാണെന്ന് തെളിയിക്കുകയാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന ഒറ്റയാൻ. കശ്മീരിന്റെ ജനകീയ സമരമുഖങ്ങളെ എന്നും മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തി കൂടിയാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന സിപിഐഎം നേതാവ്. കുൽഗാമിൽ നിന്നുള്ള എംഎൽഎയും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് തരിഗാമി. കത്വ പീഡന കേസ് ജനകീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി വഹിച്ച പങ്ക് ചെറുതല്ല. ഒരുപക്ഷെ സിപിഐഎം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആസിഫ ബാനു എന്ന പിഞ്ചുകുഞ്ഞിന്റെ ദാരുണവും ക്രൂരവുമായ വധത്തെക്കുറിച്ച് നാടറിയില്ലായിരുന്നു. സിപിഐഎം പ്രവർത്തകരുടെ നിതാന്ത ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് പോലീസിന്റെ ഇടപെടലുണ്ടായത്. വർഗീയതയും മതമൌലികവാദവും കൊണ്ട് മുറിവേറ്റ ജമ്മുവിൽ ജനകീയ സമരമുഖങ്ങളിൽ മുൻപന്തിയിലുള്ള തരിഗാമിയാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ നടപടിയിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ഈ മാസം 5 മുതൽ തരിഗാമി വീട്ടുതടങ്കലിലാണ്. ആരെയും കാണാനോ പ്രതിഷേധിക്കാനോ അനുവാദമില്ല. എന്നാൽ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബിജെപിയുടെ രാഷ്ട്രീയ വെല്ലുവിളികളെ അട്ടിമറിച്ചാണ് തരിഗാമിയെ സന്ദർശിക്കാനുള്ള അനുമതി സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുത്തത്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോലും നിസ്സംഗമായി നോക്കി നിന്നപ്പോൾ കശ്മീർ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സിപിഐഎം എന്ന പാർട്ടിയുടെ കൂടി ജയമാണ് തരിഗാമിയെ സന്ദർശിക്കാനുള്ള കോടതി വിധി. കൈരളി ന്യൂസ്, ദില്ലി. INX മീഡിയ കേസുമായി ബന്ധപ്പെട്ട് പി ചിദംബരം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദമാണ് തുടരുക. ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പി ചിദംബരം കള്ളപ്പണ ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ വാദം. അതേസമയം സിബിഐ കസ്റ്റഡിയിൽ ചിദംബരത്തെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മേൽക്കൈ നേടി എൽഡിഎഫ്. തർക്കങ്ങളിൽ ചിതറിത്തെറിച്ച് യുഡിഎഫും എൻഡിഎയും. സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധി ഘട്ടത്തിലും ഗ്രൂപ്പ് വിജയത്തിനായി കരുക്കൾ നീക്കി പി ജെ ജോസഫ്. നിഷ ജോസ് കെ മാണിക്കെതിരെ പാളയത്തിൽ പട. കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാവാത്ത വിധം രൂക്ഷമായി. അതിനിടെ നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാളയത്തിൽ പടയുണ്ട്. കെ എം മാണിയുടെ പെൺമക്കളിൽ രണ്ടുപേർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചതായാണ് സൂചന. ഇതോടെ നിഷയൊഴികെ ആരെയും പിന്തുണയ്ക്കാമെന്നും ചിഹ്നം അനുവദിക്കാമെന്ന നിലപാടിലേക്കും ജോസഫ് വിഭാഗം എത്തി. ഇവിടെയും തർക്കം രൂക്ഷമായാൽ ഇ ജെ അഗസ്തിയെ പൊതുസമ്മതനായി അവതരിപ്പിച്ച് ഗ്രൂപ്പ് വിജയം നേടാനാണ് ജോസഫിന്റെ ശ്രമം. സ്ഥാനാർത്ഥി നിർണയം ഇനിയും വൈകിയിട്ടില്ലെന്ന് യു ഡി എഫ് ജില്ലാ നേതൃയോഗത്തിന് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വൈകിട്ടില്ലല്ലോ, പ്രഖ്യാപനം വന്ന നോമിനേഷൻ കൊടുക്കാനായിട്ട് 4ാം തീയതിയല്ലേ ലാസ്റ്റ് ഡേ. അതിനു മുമ്പുള്ള തീരുമാനങ്ങളെല്ലാം വന്നാൽ മതിയല്ലോ.
ഇനിയിപ്പോൾ അതിൻ്റെ അതിലോട്ട് എത്താൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈകിട്ടില്ല, ഞങ്ങൾ വളരെ അഡ്വാൻസ് ആണ്. എൻ ഡി എയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ബി ഡി ജെ എസും പി സി തോമസിന്റെ കേരള കോൺഗ്രസും പാലാ സീറ്റിനായി താല്പര്യം അറിയിച്ചു. ബി ജെ പി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് എതിർപ്പുള്ള സാഹചര്യത്തിൽ എൻ ഡി എ സംസ്ഥാന നേതൃത്വം ഇക്കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ള അറിയിച്ചു. ബി ജെ പിയുടെ പ്രാഥമികമായ യോഗമൊക്കെ കഴിഞ്ഞു, എൻ ഡി എയുടെ യോഗം രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കും, അതിലാണ് അന്തിമമായ തീരുമാനമെടുക്കുക. ആ തീരുമാനം ബി ജെ പിയുടെ സിസ്റ്റം അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്തവരാണ് ഔപചാരികമായി പ്രഖ്യാപിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഏതാണ്ട് ധാരണയുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ശരിയല്ല, നയമാണ്, നയപരമായ കാര്യം ഇപ്പോൾ പറയുന്നത് ശരിയല്ല. മാണി സി കാപ്പനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ എൽ ഡി എഫിന് തുടക്കത്തിൽ തന്നെ മേൽക്കൈ നേടാനായി. വരും ദിനങ്ങളിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും ഇടതുമുന്നണി സജീവമാക്കും. കൈരളി ന്യൂസ്, കോട്ടയം. തിരുവനന്തപുരം ലോ കോളേജിൽ ഉണ്ടായ കെ എസ് യു ഗുണ്ടായിസത്തിനെതിരെ എസ് എഫ് എ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ക്യാമ്പസുകളിലാണ് പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലോ കോളേജിൽ കെ എസ് യു പ്രവർത്തകരുടെ ഗുണ്ടായിസം അരങ്ങേറിയത്. കശുവണ്ടി പരിപ്പ് 25% വില കുറച്ച് വിറ്റ് ഓണ വിപണിയിൽ കൈയടക്കാൻ കശുവണ്ടി വികസന വകുപ്പ്. കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പെക്സും പുറത്തിറക്കുന്ന പരിപ്പാണ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. മുന്തിയ ഇനമായ 150 ഗ്രേഡ് അണ്ടിപ്പരിപ്പിന് ഓണ വിപണിയിൽ 470 രൂപ വില കുറയും. പ്രതിസന്ധിയിലായ കശുവണ്ടി മേഖലയ്ക്ക് ഓണ വിപണി താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന കശുവണ്ടി വികസന വകുപ്പ്, കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പെക്സും വിപണിയിൽ ഇറക്കുന്ന കശുവണ്ടി പരിപ്പുകൾക്ക് 25% വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മുന്തിയ ഇനം പരിപ്പായ 150 ഗ്രേഡിന്റെ വില 1850 നിന്ന് 1370 കുറയും. 150 ഗ്രേഡ് പരിപ്പിന്റെ വിപണനോദ്ഘാടനം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 20% ഓണം ബോണസ് നൽകാമെന്ന് മുതലാളിമാർ സമ്മതിച്ചുവെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ചുരുക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന കശുവണ്ടി തൊഴിലാളികൾക്ക് സമൃദ്ധിയുടെ ഓണം സമ്മാനിക്കുന്നതിനൊപ്പം വകുപ്പിനെ മെച്ചപ്പെടുത്താനുള്ള പ്രവൃത്തികൾ കൂടിയാണ് ഈ ഓണക്കാലത്ത് കശുവണ്ടി വകുപ്പ് ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, കൊല്ലം. ഇനി കാണാം ഓണക്കാഴ്ചകൾ. മൈജി ഡിജിറ്റൽ ഹബ് ഓണക്കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൈജി ഡിജിറ്റൽ ഹബ്. മൈജി ഫ്യൂച്ചർ, സമാനതകളില്ലാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം. പ്രിയതാരത്തെ നേരിട്ട് കാണണമെന്ന ആഗ്രഹം സഫലമായ സന്തോഷത്തിലാണ് കുരുന്നുകൾ. പനിനീർ പൂക്കളുമായി വരവേറ്റ വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനം നൽകിയാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അവരെ യാത്രയാക്കിയത്. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠിക്കുന്ന പാലക്കാട്ടെ ആദിവാസി വിദ്യാർത്ഥികളാണ് താരത്തെ നേരിട്ട് കാണാനെത്തിയത്. കയ്യിൽ റോസാപ്പൂക്കളുമായാണ് അവർ വരിക്കാശിരിമനയിലെത്തിയത്. ഓരോരുത്തരായി പൂക്കൾ പ്രിയതാരത്തിന് കൈമാറി. അട്ടപ്പാടി, നെല്ലിയാമ്പതി, മംഗളം ഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള 100+ വിദ്യാർത്ഥികളാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി മമ്മൂട്ടിയെ കണ്ടത്. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠിക്കുന്നവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും ഓട്ടോഗ്രാഫ് നൽകിയും വിശേഷങ്ങൾ തിരക്കിയും സമയം ചിലവഴിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനം നൽകിയാണ് മമ്മൂട്ടി യാത്രയാക്കിയത്. കരുതലോടെ എന്നും കൂടെയുള്ള താരത്തെ നേരിട്ട് കാണണമെന്ന കുട്ടികളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമായത്. അവരെ കുറിച്ചുകൂടെ നമ്മളിപ്പോൾ എന്താ പറയുക, മുന്നോട്ട് കൊണ്ടുവരണം. അവരെ നമ്മുടെ സമുദായത്തിൽ, സമൂഹത്തിൽ എല്ലാ അവകാശാധികാരങ്ങളുമുള്ള അംഗങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തുന്നത്. അതൊരു പരിധിവരെ അവർക്ക് നിന്നൊന്നും അവരത് വിട്ടുവരാൻ ഇത്തിരി സമയമെടുക്കും. അതിലല്ല അവരെ അങ്ങനെ തന്നെ വിടണമെന്ന് വാദിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും പക്ഷേ നമുക്കൊക്കെ ഉള്ളതുപോലെ അവർക്കും ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ്. എപ്പോഴും ഇതൊരു പരീക്ഷണമായിട്ട് തന്നെ നിലനിൽക്കുകയുള്ളൂ, നമുക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. അത് വിദ്യാഭ്യാസപരമായിട്ടും അവരെ സാംസ്കാരികമായിട്ടും ഇക്കണോമിക്കലി ഒരുപാട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ എന്നാലും മുഖ്യധാരയിലോട്ട് അവർക്ക് വരാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനപ്പുറത്തേക്ക് ബാക്കി അവരുടെ തീരുമാനങ്ങളാണ്. വരിക്കാശ്ശേരിമനയും സിനിമാ ചിത്രീകരണവും കുട്ടികൾ നേരിട്ട് കണ്ടു. 10 വർഷം മുമ്പ് രൂപീകരിച്ച ഫൗണ്ടേഷൻ 6 വർഷമായി പാലക്കാട്ടെ ആദിവാസി മേഖലകളിൽ പഠനോപകരണ വിതരണം, പി എസ് സി കോച്ചിംഗ്, ലൈബ്രറി, വിദഗ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അധ്യാപകരും സിനിമാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്. ഓണവിശേഷങ്ങളിലേക്ക്.
ഓണമെന്നാൽ മലയാളികൾക്ക് ഓണക്കോടിയാണെങ്കിൽ ഓണക്കോടിയുടെ പര്യായം ബാലരാമപുരം മുണ്ടുകളാണ്. മലയാളികളുടെ ഓണത്തെ പുടവ ചുറ്റിക്കുന്നതിൽ പ്രഥമ സ്ഥാനമുള്ള ബാലരാമപുരം മുണ്ടുകളുടെ പ്രശസ്തി കടലും കടന്ന് വിദേശ രാജ്യങ്ങളിലും എത്തിക്കഴിഞ്ഞു. ഓണവിപണി ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് മുണ്ടുകളാണ് ബാലരാമപുരത്തെ തറികളിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. ബാലരാമപുരം മുണ്ടുകൾ നെയ്യാനുള്ള നൂലുകൾ യാൺ വൈൻഡിംഗ് ഓട്ടോമാറ്റിക്കൽ മെഷീനിൽ തയ്യാറാവുകയാണ്. മുണ്ടിന് നിറവ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ നൂലുകൾ 100 ഡിഗ്രി ചൂടിൽ പുഴുങ്ങിയെടുക്കും. പുഴുങ്ങിയെടുത്ത നൂലുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന മുണ്ടിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കുമെന്നാണ് കോട്ടുകാൽക്കോണത്തെ പാരമ്പര്യ തറയുടെ ഉടമസ്ഥനായ മനോഹരൻ പറയുന്നത്. കേരളത്തിലെ പ്രമുഖ വസ്ത്രവിതരണക്കാരായ കല്യാൺ സിൽക്സ്, കരിക്കിനേത്ത്, ജയലക്ഷ്മി, പാർത്താസ് അടക്കം മിക്ക കടകളിൽ നിന്നും മലയാളി വാങ്ങി ഉടുക്കുന്നത് മനോഹരൻ നേതൃത്വം നൽകുന്ന മംഗലക്കൽ കൈത്തറി സഹകരണ സംഘത്തിലെ ഉൽപ്പന്നങ്ങളാണ്. ഓണം വിപണി ലക്ഷ്യമിട്ട് 2 മാസം മുമ്പേ ഉൽപ്പാദനം ആരംഭിച്ചു കഴിഞ്ഞു. 18,000 മുകളിൽ മുണ്ടുകളും സാരികളും നെയ്തു കഴിഞ്ഞു മനോഹരനും തൊഴിലാളികളും. ഇവരുടേതടക്കം 4,000 നെയ്ത്ത് തറികളാണ് മലയാളികളെ ബാലരാമപുരം മുണ്ട് ചുറ്റിക്കുന്നത്. ഈ മില്ലിലുള്ള പാവനേക്കാളും നമ്മൾ കൈകൊണ്ട് സാധാരണ എല്ലാം കൈകൊണ്ട് ചെയ്യുന്നതിൽ വില കൂടുതലാണ്. കൂടുതൽ ലാസ്റ്റ് ചെയ്യും, കൂടുതൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, വളരെ സോഫ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നേമത്തെ ട്രാവൻകൂർ ടെക്സ്റ്റൈൽസിനും ഓണവിപണി ലക്ഷ്യമിട്ടുള്ള മുണ്ട് നിർമ്മാണത്തിലാണ് തൊഴിലാളികൾ. മുണ്ടുകളോടൊപ്പം ബാലരാമപുരം സാരികൾക്കും ആവശ്യക്കാരേറെയാണ്. നമ്മൾ ഒരു ദിവസം പിന്നെ 1.5 മുണ്ടും നെയ്യും. രാവിലെ 8 മണിക്ക് ഇറങ്ങും, 4 ആകുമ്പോൾ 4:30 ആകുമ്പം പോകും. ഓണത്തിന് 10 ലക്ഷം ഒക്കെ നടക്കും, റിബേറ്റ് ഉള്ളതുകൊണ്ട് നല്ല സെയിൽസ് വരും. ബാലരാമപുരം മുണ്ട് നിർമ്മിക്കുന്നത് ഒരു പ്രത്യേകതരം കൂട്ടിലാണ്. നൂല് വാങ്ങി നനച്ച് കറകളഞ്ഞ് റാട്ടിൽ ചുറ്റി പാവാക്കി മാറ്റും. ശേഷം വലിച്ചു കെട്ടിയ നൂലിൽ അരിമാവിൻ്റെ പശയിടും. അതിനുശേഷം വെളിച്ചെണ്ണ തേച്ച് മിനുസം വരുത്തും. അതിനുശേഷമാണ് തറിയിൽ മുണ്ട് നെയ്യുക. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വസ്ത്രം നെയ്യാൻ വേണ്ടി തമിഴ്നാട് രാജപാളയത്തു നിന്നും എത്തിയ തൊഴിലാളികളാണ് ബാലരാമപുരം മുണ്ടുകളെ അന്തർദേശീയ പ്രശസ്തിയിലേക്ക് ഉയർത്തിയത്. ആദ്യം കുഴിത്തറിയിലും പിന്നീട് ഷട്ടിൽ തറിയിലേക്കും മാറ്റിയ നെയ്ത്ത് ഇപ്പോൾ മെഷീന്റെ സഹായത്തോടെയും നടക്കുന്നു. ഓണപ്പുടവയുടെ പര്യായമായ ബാലരാമപുരം മുണ്ടുകളില്ലാതെ ഒരു വീടും ഇന്ന് മലയാളക്കരയിൽ ഉണ്ടാവില്ല എന്നതാണ് സത്യം. മലയാളികളെ മുണ്ടുടിപ്പിക്കാൻ ശീലിപ്പിച്ച ബാലരാമപുരം കൈത്തറി ഊടും പാവും നെയ്യുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് മുണ്ടുകളാണ് ബാലരാമപുരത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഓണവിപണിക്കായി മുണ്ടുകൾ തയ്യാറാക്കുന്ന ഒരു ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് MLA കള്ളക്കേസിൽ കുടുക്കിയതായി കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതി. എറണാകുളം കുന്നത്തുനാട് MLA VP സജീന്ദ്രനെതിരെയാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ടിനു ജേക്കബിന്റെ ആരോപണം. MLAയുടെ പരാതിയിൽ നിരപരാധിയായ തനിക്ക് ദിവസങ്ങളോളം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വന്നുവെന്നും ടിനു ആരോപിച്ചു. കുന്നത്തുനാട് ഐരാപുരം സ്വദേശിയും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനുമായ ടിനു ജേക്കബാണ് VP സജീന്ദ്രൻ MLAക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ടിനുവിന്റെ ആരോപണം ഇങ്ങനെയാണ്. VP സജീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ DCC സെക്രട്ടറി ജയകുമാറിന്റെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. തന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിപ്പിച്ചവർക്കെതിരെ ജയകുമാർ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയിൽ MLAയെ പോലീസ് ചോദ്യം ചെയ്യുമെന്നും അതിനായി സ്പീക്കറുടെ അനുമതി തേടിയെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയുന്നതിനായി കോൺഗ്രസ് പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വാർത്ത താൻ ഫോർവേഡ് ചെയ്തു. ഇതാണ് MLAയെ ചൊടിപ്പിച്ചതെന്ന് ടിനു പറഞ്ഞു. തനിക്കും സ്പീക്കർക്കും മാനഹാനി വരുത്തും വിധം വാർത്ത പ്രചരിപ്പിച്ച ടിനുവിനെതിരെ കേസെടുക്കാൻ DGPയോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് MLA സ്പീക്കർക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് ദിവസങ്ങളോളം തനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ടി വന്നുവെന്ന് ടിനു പറഞ്ഞു. കൂലിപ്പണിക്കാരനായ തനിക്കിത് ഏറെ പ്രയാസമുണ്ടാക്കിയെന്നും ടിനു പറഞ്ഞു. ഞാൻ താളുകെട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് നീതി കിട്ടും. ഇത് എല്ലാം കരിയാക്കിട്ടിരിക്കുകയല്ല, പാർട്ടിക്കാരല്ല ചവിട്ടുക. MLA കാരണം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തെ സംബന്ധിച്ചും പ്രയാസങ്ങളെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ കത്തയക്കാൻ തയ്യാറെടുക്കുകയാണ് ടിനു ജേക്കബ്. കൈരളി ന്യൂസ്, കൊച്ചി. കൈരളി ന്യൂസ് ഇമ്പാക്ട്. കൈരളി ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയെ തുടർന്ന് അമ്മയെയും മകനെയും ഏറ്റെടുക്കാൻ നന്മയുടെ കരങ്ങളെത്തി. ആലപ്പുഴ സ്വദേശി നിസയും ക്യാൻസർ രോഗിയായ മകനും ഇനി ഗാന്ധി ഭവന്റെ തണലിൽ. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിന്റെ ഇടപെടലാണ് ഇവർക്ക് തുണയായത്. കയറിക്കിടക്കാൻ ഇടമോ മകന്റെ ചികിത്സയ്ക്ക് പണമോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന നിസയെ ഒരാഴ്ച മുൻപാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. RCCയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു അവർ. നിസയ്ക്കും മകനും വേണ്ടി ഞങ്ങൾ പ്രേക്ഷകരുടെ സഹായം അഭ്യർത്ഥിച്ചു.
വാർത്ത കണ്ട് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ഇടപെട്ടു. അവർ ഗാന്ധിഭവനുമായി ബന്ധപ്പെട്ട് ഇവരെ ഏറ്റെടുക്കാനുള്ള സാഹചര്യമൊരുക്കി. ആദ്യം അവർക്ക് ചെയ്യാൻ പോകുന്നത് ഷെൽട്ടറാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ സംരക്ഷണമായ ഒരു ഇടമാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യം പ്രധാനപ്പെട്ട. ആ ഷെൽട്ടർ ഇന്നൊരുക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ്, അപ്പം ആർ സി സിയിൽ അവർ പറയുന്ന സമയത്തെല്ലാം ഈ കുട്ടിയെ കൊണ്ടുവരണം. അപ്പോൾ അതിന് കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ ഈ കുട്ടി ഒറ്റയ്ക്കാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ ആശുപത്രിയിൽ ഇതുവരെയും വന്നുകൊണ്ടിരുന്നത്. അവർക്കൊരു ബൈസ്റ്റാൻഡർ അടക്കം ആശുപത്രിയിൽ വരുമ്പോൾ ഒരു സഹായത്തിന് ഒരു ബൈസ്റ്റാൻഡർ അടക്കം ഇവിടെ വന്ന് ചികിത്സിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. മകന്റെ ചികിത്സയ്ക്ക് നാട്ടുകാർ നൽകിയ പണവുമായി കടന്നു കളയുകയായിരുന്നു നിസയുടെ ഭർത്താവ്. ഈ വിഷമത്തിൽ തളർന്നുപോയ നിസയ്ക്കും മകനും വലിയൊരാശ്വാസമായിരുന്നു വാർത്തയും തുടർന്നുള്ള വനിതാ കമ്മീഷൻ അംഗത്തിന്റെ ഇടപെടലും. എടുത്തു പറയാനുള്ളത് നമുക്ക് വനിതാ കമ്മീഷൻ അവരാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൈരളി ചാനലിൽ കണ്ടിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി അവർ തന്നെയാണ് നമ്മളെ വിളിച്ച് കൈരളി ചാനലിലേക്ക് പറഞ്ഞ് നമ്മുടെ നമ്പർ വാങ്ങിച്ച് നമ്മളെ വിളിക്കുകയും ചെയ്തു. നമ്മളെ ഇതുപോലെ അവരോടാണ് ഏറ്റവും എനിക്ക് കടപ്പാടുള്ളത്. അൻസാറിന്റെ ചികിത്സയും പഠനവുമെല്ലാം ഇനി ഗാന്ധിഭവന്റെ നിയന്ത്രണത്തിലാകും. നിസയ്ക്ക് സ്വയം തൊഴിലിനുള്ള പരിശീലനവും നൽകും. എന്തായാലും ഒരു പുതുജീവൻ ലഭിച്ച സന്തോഷത്തിലാണ് ഈ അമ്മയും മകനും. ഇനി ഇവർക്കാവശ്യം സ്വന്തമായി ഒരു കൊച്ചു വീടാണ്. സുമനസ്കരായവർ തങ്ങളുടെ ദുഃഖം കാണാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ. കെ ജി ദിനകർ, തിരുവനന്തപുരം. ഇടുക്കി കുമിളിക്ക് സമീപം വീണ്ടും പുലി ഇറങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം എത്തിയ പുലി വളർത്തുമൃഗത്തെ കൊന്നു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. കുമിളി അമരാവതി നെല്ലിക്കുഴിയിൽ ഷിബു ദേവസ്യയുടെ ആടിനെയാണ് പുലി പിടിച്ചത്. പുലർച്ചെ 3 മണിയോടെ ആടിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്ന് വെളിച്ചവുമായി പുറത്തിറങ്ങി നോക്കിയപ്പോൾ കടിയേറ്റ ആട് പിടയുന്നതാണ് കണ്ടത്. കഴുത്തിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ആട്ടിൻകൂടിന് സമീപത്തുള്ള കോഴിക്കൂടിനുള്ളിലെ കോഴികളുടെ കാലുകളിലും മുറിവേറ്റിട്ടുണ്ട്. തറയിൽ നിന്ന് ഉയർത്തിവെച്ചിരിക്കുന്ന കോഴിക്കൂടിന്റെ കീഴിൽ നിന്ന് ഇവയെ കടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് കാലിൽ മുറിവേൽക്കാൻ കാരണം. രാത്രി 2 മണിക്ക് കാർച്ചയായിട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഒരാളിങ്ങനെ കടലിക്കൊരു മുറിവായിട്ട് കാണുകയാണ്. പിന്നെ നോക്കി വേറൊന്നും കണ്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരോട് രാവിലെ വിളിച്ചു പറഞ്ഞ് അവർ വന്നു. അവർ വന്നപ്പോഴാണ് പറഞ്ഞത് ഇത് പൂച്ചപ്പുലി ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞ് പറഞ്ഞു. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളായിട്ട് പോകും. കോഴിയെ പിടിച്ചില്ല, കോഴിയെ കോഴി ഒരു പിടിച്ച് 3 എണ്ണത്തിന്. കൂടിന് സമീപം കാണപ്പെട്ട കാൽപ്പാടുകളാണ് ഇത് പുലിയാണ് എന്ന് സംശയിക്കാൻ കാരണം. പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. പൂച്ചപ്പുലിയാണ് മൃഗങ്ങളെ ആക്രമിച്ചത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് വനപാലകർ. കൈരളി ന്യൂസ്, ഇടുക്കി. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സമാനതകളില്ലാത്ത വികസനമാണ് കോന്നി ഉൾപ്പെടെയുള്ള മലയോര മേഖലയെ കാത്തിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ നവീകരണം കൂടി പൂർത്തിയാവുന്നതോടെ മലയോര നാടിന്റെ വികസന കുതിപ്പിനാണ് നാട് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന്റെ 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 414 കോടി രൂപയാണ് സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത്. HNL AIDS-നെയാണ് ഇതിനായി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമായ തുക കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കും. മൊത്തം 500 കിടക്കകളോടുകൂടി അത്യാധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രി സമുച്ചയമാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി വരുന്നത്. 1ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവസാന ഘട്ടത്തിലുമാണ്. മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 300 കിടക്കകളുള്ള ആശുപത്രി കെട്ടിടം 2020 മാർച്ചോടുകൂടി പ്രവർത്തനം ആരംഭിക്കും കഴിയുമെന്ന് കോന്നി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ വ്യക്തമാക്കിയത്. ഈ വരുന്ന മാർച്ച് മാസത്തോടുകൂടി 300 കിടക്കകളുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയണം എന്ന രീതിയിലാണ് ഇപ്പൊ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിനായി നിരന്തരം ഇടപെടലുകൾ നടത്തുകയാണെന്നും 2021ഓടുകൂടി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായും KK ശൈലജ ടീച്ചർ പറഞ്ഞു. കോന്നി അടക്കമുള്ള മലയോര നാടിന്റെ സമഗ്ര വികസനത്തിനായി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ആദ്യഘട്ടമായ കോന്നി റാന്നി പ്ലാച്ചേരി റീച്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോന്നിയിൽ നിർവഹിച്ചിരുന്നു. കോന്നി മെഡിക്കൽ കോളേജിന്റെയും പുനലൂർ മൂവാറ്റുപുഴ മലയോര ഹൈവേയും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സമാനതകൾ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് മലയോര മേഖലയായ കോന്നി സാക്ഷ്യം വഹിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.